വേദനാജനകമായ കാഴ്ചകളാണ് നാല് വീടുകളിൽ നിന്നും നമ്മൾ കാണുന്നത്. നിദാ ഫാത്തിമയും റിദ ഫാത്തിമയും ആയിഷ ഏസും ഇർഫാൻ അഷറിനും ഒരു തീരാ നോവായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹം അല്പസമയത്തിനകം കൊണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമയം 8:30 8:30 മുമ്പ് അവിടെ എത്തിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ പൊതുദർശനത്തിനായി. ഇപ്പോൾ സമയം 8:00 അടുക്കുകയാണ്. അടുത്ത ബന്ധുക്കൾക്ക് അയൽവാസികൾക്ക് ഒക്കെ കാണാനുള്ള അവസരമൊരുക്കുക എന്നതിൻ്റെ ഭാഗമായാണ്. നേരത്തെ ഈ സ്കൂളിൽ പൊതുദർശനം നടത്താം എന്നൊരാലോചനയുണ്ടായിരുന്നു, പക്ഷേ അത് വേണ്ട, അവരുടെ വീടുകളിൽ തന്നെ ഈ ബന്ധുക്കൾക്ക് അയൽവാസികൾക്കൊക്കെ കാണാനുള്ള അവസരമൊരുക്കുക. അതിനുശേഷം പൊതുദർശനം എന്ന നിലയിൽ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അതിനുള്ള ആംബുലൻസുകളടക്കം അവിടെ സജ്ജമായിട്ടുണ്ട്. ആ നാല് വീടുകളിൽ നിന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹപാഠികൾ അധ്യാപകരൊക്കെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയാൻ വാക്കുകളില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ ആ വീടുകളിൽ നിന്ന് നമ്മൾ കാണുന്നു. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള 3 കുട്ടികൾ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജീവിച്ചു തുടങ്ങിയെന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചെറിയ കുട്ടികൾ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. രജിത്, എങ്ങനെ ഈ നാട് സഹിക്കും, എങ്ങനെ ഈ വീട് സഹിക്കും, എങ്ങനെ ഈ അമ്മമാർ, അവരുടെ രക്ഷിതാക്കൾ, കൂടപ്പിറപ്പുകൾ, അവരുടെ സഹപാഠികൾ, അധ്യാപകർ എങ്ങനെ ഇത് സഹിക്കും? ഈ കാഴ്ച അത്ര ഹൃദയഭേദകമാണ്. ഹൃദയം പിളർക്കുന്ന നിലവിളികളാണ് ഇപ്പോൾ ഇവിടെ ഈ നാലു പേരുടെയും വീടുകളിൽ നിന്ന് മുഴങ്ങുന്നത്. ഉറ്റവർ, അവർ ഒരുമിച്ചാണ് പഠിക്കാൻ പോയിരുന്നത്, ഒരുമിച്ച് പരീക്ഷ എഴുതാൻ പോയി. ഇന്നലെ വൈകിട്ട് അവർ ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങാനായി ഒന്നിച്ച് നടന്നു വരുന്നതിനിടെയാണ് ഈ ദാരുണമായ സംഭവമുണ്ടായത്. അതിൻ്റെ ആഘാതത്തിൽ ആ നാടും വീടുകളും ഒക്കെ ഇപ്പോൾ അത്ര ഹൃദയഭേദകമായ രംഗങ്ങൾക്കാണ് അവിടങ്ങൾ ആ വീടുകളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ആ വീടുകളിൽ നമുക്ക് കാണാനാകുന്നത്. അവരുടെ കൂടപ്പിറപ്പുകൾ, അവരുടെ സഹപാഠികൾ, ആ നാട്ടുകാർ ഒക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ആ ഒരു ലോറിയുടെ രൂപത്തിലെത്തി ഈ നാല് കുട്ടികളെ അവരുടെ ജീവിതത്തിലേക്ക് പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരിനി എത്രയോ ഉയരങ്ങളിലെത്തേണ്ടവരായിരുന്നു. ആ സമയത്ത് അവർ പരീക്ഷ എഴുതി, അതോടൊപ്പം തന്നെ അവർ ഒരുമിച്ച് നേരത്തെ ഓണക്കാലത്തെടുത്ത അവർ 5 പേരുടെയും ചിത്രങ്ങളുണ്ട്. അതിലൊരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. മറ്റ് ഈ 4 കുട്ടികൾ, അവരെ കുറിച്ചോ അല്ലെങ്കിൽ അവരോ അല്ലെങ്കിൽ മറ്റാരുമോ അങ്ങനെ ഒരു ദാരുണമായ സംഭവം, ഈ അപകടം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. കുട്ടികൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ 13 വയസ്സ് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ജീവിതത്തെക്കുറിച്ച് എത്രയോ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നവർ ആയിരിക്കണം അവർ. അവരെക്കുറിച്ച് രക്ഷിതാക്കൾക്ക്, അധ്യാപകർക്കൊക്കെ എത്രയോ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. അവരാണ് ഇന്നലെ അവർ 4 പേരാണ് ഇന്നലെ ഈ ലോറി അപ്രതീക്ഷിതമായി ഇവരുടെ ദേഹത്തേക്ക് കയറുകയും 4 പേർ മരണമടയുകയും ചെയ്തത്. ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ്, രംഗങ്ങൾക്കാണിപ്പോൾ ഈ 4 പേരുടെയും വീടുകൾ സാക്ഷ്യം വഹിക്കുന്നത്. അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ നിന്ന് കരിമ്പനക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. ഈ നാടൊന്നാകെ ഇപ്പോൾ ദുഃഖത്തിൽ, വിലാപത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപകടത്തിൽ രക്ഷപ്പെട്ട അജിന ഷെറിൻ, മരിച്ച നിദാ ഫാത്തിമയുടെ കുടയും റിദ ഫാത്തിമയുടെ എക്സാം റൈറ്റിംഗ് ബോർഡും ഒക്കെയായി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് സഹപാഠി, ഇവരുടെ സഹപാഠിയായിട്ടുള്ള അജിന ഷെറിൻ എന്ന് പറയുന്ന കുട്ടിയാണ്. 4 പേരും വലിയ ആ നാടിൻ്റെ ആകെ പ്രതീക്ഷയായി നിന്ന 4 കുട്ടികളാണ്. അതിൽ തന്നെ ഈ ആയിഷയെക്കുറിച്ച് 1000 നാവാണ് അധ്യാപകർക്ക്. പഠനത്തിൽ മാത്രമല്ല കലയിലും ഒരുപോലെ മിടുക്കിയായി നിന്ന കുട്ടി, ഈ ഒപ്പന മത്സരങ്ങളിലൊക്കെ സ്ഥിരം മണവാട്ടിയായി എത്തുന്ന ആയിഷയെ ഓർത്തെടുക്കുന്നുണ്ട് അധ്യാപകർ. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർ അതിന് പുറത്ത് അവർക്കൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയോടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയായിരുന്നു. വീടുകളിലേക്ക് പുലർച്ചെ ഒരു ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി തന്നെ, രാവിലെ 6 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ എത്തിച്ചു. അത്രയും വേദനാജനകമായ നിമിഷം.
3:40 ഈ അപകടം സംഭവിച്ചത്. ക്രിസ്മസ് പരീക്ഷ എഴുതാൻ പോയ 4 കൂട്ടുകാർ, 5 പേരാണ് അവർ ഒന്നിച്ചുണ്ടായിരുന്നത്. ആകെ 7 പേരുടെ ഒരു ചങ്ങാത്ത വലയത്തിൽ നിന്ന് 5 പേര്, ചെറിയ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ, നമുക്കറിയാം 8-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങും, അതിലും വേഗത്തിൽ അതിമനോഹരമായി അവർ തിരിച്ചു കൂട്ടുകൂടും. അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് വിധി ഇന്നലെ വെട്ടിയിരിക്കുന്നത്. ആ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ശേഷം അവർ മടങ്ങുകയായിരുന്നു. പരീക്ഷ വളരെ ഈസി ആയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുന്നു. ഇനി നാളെ ഹിന്ദിയാണല്ലോ, ഈ ഹിന്ദി പരീക്ഷ എങ്ങനെ എഴുതും, അതാണല്ലോ നമ്മുടെ ആശങ്ക. അതിനിടയ്ക്ക് മിഠായി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു സൗന്ദര്യപ്പിണക്കം ഉണ്ടാകുന്നു. 2 പേരതിൽ നിന്ന് മാറിപ്പോകുന്നു, ബാക്കി 5 പേരും ഒന്നിച്ചു പോകുന്നു. ഈ ഒന്നിച്ചു പോകുന്ന 5 പേര് ആ ജംഗ്ഷനിൽ പല കാര്യങ്ങളും, നാളത്തെ പരീക്ഷ എങ്ങനെയാണ്, ക്രിസ്മസ് അവധിക്കാലം എങ്ങനെ ചെലവഴിക്കും, നമ്മുടെ അടുത്ത യാത്രകൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യുന്നത് എന്നൊക്കെയുള്ള മനോഹരമായ ചിന്തകളിൽ നിന്ന കുഞ്ഞുങ്ങളാണ്. ഇർഫാനെ എന്ന് പറയുന്ന 13-വയസ്സുകാരിയെ ഡെൻറ്റിസ്റ്റിനെ കാണിക്കാനായി അവളുടെ ഉമ്മയായ ഫാരിസ അവിടെ പനയമ്പാടം ജംഗ്ഷനിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഉമ്മ മകളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു, മകൾ ഉമ്മയെ കാണുന്നു. ആ അവസാനമായ കണ്ടുമുട്ടലിനൊടുവിൽ മണ്ണിലേക്ക് മകൾ താഴ്ന്നു പോകുന്നത് കണ്ട ഉമ്മ ബോധരഹിതയായി വീഴുന്നു. മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു സിമൻറ്റ് ലോറിയാണ് നിയന്ത്രണം വിട്ട് മറ്റൊരു ലോറിയുടെ പിന്നിലിടിക്കുകയും അത് ഇടതുവശത്തേക്ക് മറിയുകയും ആ ലോറിയാണ് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തേക്ക് പതിക്കുകയും ചെയ്ത്. ഈ ലോറിയിൽ സിമൻറ്റ് ചാക്കുകളായിരുന്നതുകൊണ്ട് തന്നെ ഈ പെട്ടെന്നുള്ള ആഘാതത്തിൽ സിമൻറ്റ് പൊടി അവിടെ ആകെ നിറയുകയും കുറേ നേരത്തേക്ക് ഒന്നും വ്യക്തമാകാതിരിക്കുകയും ആർക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ 4 വർ സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5-ാമത് അജ്നാഷിർ എന്ന കുട്ടി തൊട്ടടുത്തുള്ള ഒരു ചെറിയ കുഴിയിലേക്ക് വീഴുകയും അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അവളുടെ ആ ഒരു സങ്കടത്തിൽ നിന്ന് മുക്തയായി പറയുന്നത് ഈ അജ്മാഷിറിനാണ്. നിഖിൽ പ്രമേഷ് ചേരുകയാണ് റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന്. നിഖിൽ, ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റാനുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ പേരുകൾ, ചങ്ങാതിമാർ, അതേപോലെ തന്നെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒക്കെ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ടല്ലോ. റിദ ഫാത്തിമയെ ഈ വീട്ടിൽ നിന്ന്, അവളുടെ വീട്ടിൽ നിന്ന് അവളെ ഓടിക്കളിച്ച് വളർന്ന അവൾ ഇന്നലെ രാവിലെ പോലും സന്തോഷമായി ഇറങ്ങിപ്പോയി ആ വീട്ടിൽ നിന്ന്. അവളുടെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. 8-10 വരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എല്ലാവരും, പരമാവധി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഒരു നോക്ക് കണ്ടതിനാൽ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ആ കുട്ടിയെ ഇവിടെ നിന്ന് പോവുകയാണ്. ആർത്ത് വിളിച്ചുകൊണ്ട്, കരഞ്ഞു, വാവിട്ട് കരഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ അവളെ യാത്രയാക്കുകയാണ്. അടുത്ത സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ അവളെ യാത്രയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ്. ഇനി വരാനുള്ളവരോടെല്ലാം അവിടെ വന്ന് കുട്ടികളെ കാണാൻ ഇപ്പോൾ നാട്ടുകാർ അറിയിക്കുകയാണ്. കാരണം ഒരു കൃത്യസമയം പാലിച്ചിട്ടില്ലെങ്കിൽ, ഒരു പക്ഷെ അവർക്ക് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥനകളൊക്കെ ഉള്ള ദിവസമാണ്, ആ സമയമാകുമ്പോഴേക്കും മറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്തിച്ചേരാനുള്ള ആളുകളോടൊക്കെ തന്നെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇനി ഒരിക്കലും തിരികെ വരില്ല എന്ന് ഉറപ്പുണ്ട് ഈ വീട്ടുകാർക്ക്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അവൾ യാത്രയാവുകയാണ്. ആ കുഞ്ഞിനെ വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്. ഇപ്പോൾ ആംബുലൻസിലേക്ക് കുട്ടിയുടെ മൃതദേഹം കയറ്റി കഴിഞ്ഞു. ഏതാണ്ട് 6:30 ഇവിടെ എത്തിച്ച മൃതദേഹങ്ങൾ ഇപ്പോഴിതാ വീടുകളിൽ നിന്ന് ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി അവിടെയാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുക. ഏതാണ്ട് 10:30 അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെയായിരിക്കും ഇനി ഒരുപാടധികം സമയം ആ കുട്ടികളെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുക. ഒരു പക്ഷേ ഈ വീട്ടിലേക്ക് മുഴുവൻ ഈ സ്കൂളിലെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സഹപാഠികൾക്കും ഒന്നും എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ചാളുകൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇനി എല്ലാവരും ഒരു പക്ഷേ വരാൻ സാധ്യത ഈ ഓഡിറ്റോറിയത്തിലേക്ക് തന്നെയായിരിക്കും. റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റിദ ഫാത്തിമ സാധാരണ സ്കൂളിലേക്ക് പോകുന്ന സമയമാണിത്. 8 മണി, രാവിലെ 8 മണി സമയം. ഈ ബാഗും ഭക്ഷണവും കുടയുമൊക്കെയായി റിദ ഫാത്തിമയെ യാത്രയയക്കുന്ന വീട്ടുകാർ പക്ഷേ ഇന്ന് ഇങ്ങനെയൊരു ഇത്രയും നെഞ്ച് തകർന്നു നിൽക്കുന്ന നിലയാണ്. നമുക്ക് സൂരജ് സജി കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് സൂരജ്? ൾ
അമ്മയുടെ നിർദ്ദേശവും വീട്ടിൽ നിന്നിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി പുറത്തിറക്കിയിട്ടുണ്ട്. സാധാരണ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി യാത്രയാക്കുന്ന വീട്ടുമുറ്റമാണ്. ഈ വീട്ടുമുറ്റത്ത് നിന്ന് ഉമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിഷയ്ക്ക് യാത്രയയപ്പ് നൽകാറുണ്ട്. പക്ഷേ ഇവളുടെ അന്ത്യയാത്ര നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അന്ത്യയാത്രയ്ക്ക് വീട്ടിൽ നിന്ന് അന്ത്യയാത്ര ആക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്ന അതിവൈകാരികമായ നിമിഷം. താ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആയിഷയുടെ കുടുംബാംഗങ്ങളടക്കം വലിയ രീതിയിൽ ഉമ്മ ഇതാ ദൃശ്യങ്ങൾ കാണുന്ന ആയിഷയുടെ ഉമ്മയടക്കം ഇതാ വലിയ രീതിയിൽ സങ്കടപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് വാക്ക് പറയണം എന്ന് പോലും അറിയാത്ത ഒരു നിമിഷം. സാധാരണ ഇന്നലെ ഇതേ സമയത്ത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി ആയിഷ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ടാറ്റ പറഞ്ഞ് യാത്രയാക്കിയതാണ്. ആ വീട്ടിൽ നിന്ന് വീണ്ടും അവൾ അന്ത്യയാത്രയ്ക്ക് പോവുകയാണ്. അത്രയേറെ ഹൃദയഭേദകമായ നിമിഷത്തിലൂടെയാണ് ഈ നാടും വീടുമെല്ലാം കടന്നു പോകുന്നത്. ആ സഹപാഠികളുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ സ്കൂളിലേക്കുള്ള യാത്രയിൽ അവരോടൊന്നിച്ചാണ് ഈ അന്ത്യയാത്രയിൽ ആയിഷയ്ക്ക് കൂട്ടായത്. അവർ കൂടി എത്തുന്നു. അവരുടെ ആംബുലൻസ് കൂടി നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ആംബുലൻസുകൾ കൂടി നമുക്ക് കാണാം, ദൃശ്യങ്ങളിലേക്ക് കാണാം. ആ നാല് സുഹൃത്തുക്കൾ സ്കൂളിൽ ഒന്നിച്ചു പോയിരുന്ന നാല് സഹപാഠികൾ അന്ത്യയാത്രയിലും ഒന്നിക്കുകയാണ്. ഒരു നാടും വീടും എല്ലാം എല്ലാവരും ചേർന്ന് അവരെ യാത്രയാക്കുന്നു. ഒടുവിൽ ആയിഷയുടെ ആംബുലൻസ് കൂടിയാണ് ഇപ്പോൾ പോകാനുള്ളത്. ഈ ആംബുലൻസിന് പിന്നാലെ ഒരു നാടാകെ തന്നെ ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകുകയാണ്. ഒരു കണ്ണീർ പുഴ തന്നെ ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു കണ്ണീർ പുഴ തന്നെ നീങ്ങുന്നു എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഈ സുഹൃത്തുക്കൾ നാല് പേരും ഒന്നിച്ച് എങ്ങനെയാണോ സ്കൂളിലേക്ക് യാത്ര പോകുന്നത്, അതുപോലെ തന്നെ അന്ത്യയാത്രയിലും അവർ ഒന്നിക്കുന്നു. കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് നിലവിൽ ഈ നാലു പേരുടെയും ചേതനയേറ്റ ശരീരങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അല്പദൂരം മാത്രമാണ് ഇവിടെ നിന്ന് ഇവരുടെ ആയിഷയുടെയൊക്കെ വീട്ടിൽ നിന്ന് 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ ഓഡിറ്റോറിയം ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ്, അതായത് വീടിനോട് ചേർന്ന് തന്നെയുള്ള ഓഡിറ്റോറിയമാണ്. അവിടെയാണ് ഇനിയുള്ള പൊതുദർശനം. സഹപാഠികൾക്കടക്കം അവിടെ ഈ പൊതുദർശനത്തിൽ സഹപാഠികൾക്കടക്കം അങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ഈ നാല് പേരും ഈ വഴിയിലൂടെ, നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ഈ വഴിയിലൂടെ ഇവരെല്ലാവരും ഈ നാല് പേരും സ്കൂളിലേക്കാണ് നടന്നു പോകാറുള്ളത്. ആ വഴിയിൽ ഇന്ന് അവർക്ക് അന്ത്യയാത്രയാണ്. നാടാകെ ഇവർക്ക് അന്ത്യയാത്ര നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അമ്മയാകട്ടെ പിതാവാകട്ടെ അവരെല്ലാവരും തന്നെ വലിയ രീതിയിൽ, അതായത് അവർക്ക് ഇതെല്ലാം യാഥാർത്ഥ്യമാകാതിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്ന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സഹപാഠികളെത്തി, അധ്യാപകരെത്തി. ആ സമയത്ത് അവരെല്ലാവരും തന്നെ അതിവൈകാരികമായി ഇവളെ വിളിച്ചുണർത്താൻ, കുട്ടിയെ വിളിച്ചുണർത്താൻ, മോളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമല്ലായിരുന്നെങ്കിൽ, തങ്ങൾ വിളിക്കുമ്പോൾ ആ വിളി ആയിഷ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് കരുതി ആയിഷയെ വിളിക്കുന്നതെല്ലാം ഇന്ന് നമ്മൾ കണ്ടു. അത്രമാത്രം വൈകാരികവും സങ്കടകരവുമായ നിമിഷത്തിലൂടെ ഉള്ളൊലിക്കുന്ന കാഴ്ചകളിലൂടെയാണ് ഈ നാട് പോകുന്നത്. അങ്ങനെ ഒരു കണ്ണീർ പുഴ ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകുകയാണ്. ഈ ആംബുലൻസ്, മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ആളുകളെല്ലാം തന്നെ, ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ, ആളുകളെല്ലാം ഒരു വലിയ ജനക്കൂട്ടം ഈ ആംബുലൻസിന് പുറകെ കാൽനടയായി തന്നെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അത്രമാത്രം അവസാനമായി ഒരു നോക്ക് കാണാൻ ഒരു നാടാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ടി കെ, വിവരങ്ങൾ നൽകിയത്. ഒരു നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ആയിഷയുടെ മൃതദേഹം കൂടി പൊതുദർശനത്തിനായി കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നാട്ടുകാർ, വീട്ടുകാർ ഒക്കെ ആയിഷയുടെ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങുകയാണ്. നാല് കുട്ടികൾ, അവരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 10:30 തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരിക്കും ഇവരെ ഖബറടക്കുക. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യർ പോലും അങ്ങനെ ഇത്തരമൊരു ദാരുണമായ സംഭവം ഈ കുട്ടികൾക്കുണ്ടാകും എന്ന് കരുതിയിരുന്നില്ല. ഇന്നലെ വൈകിട്ടാണ് പരീക്ഷ എഴുതി, ഹിന്ദി പരീക്ഷ എഴുതി അവർ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവർ 5 പേർ ഒന്നിച്ച് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ 5 പേരും ഒന്നിച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് അവരുടെ പരീക്ഷയെക്കുറിച്ച്, ഇന്നലെ നടന്ന പരീക്ഷയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അവർ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ ദാരുണ സംഭവമുണ്ടായത്. 4 പേർ, മരണമടഞ്ഞ 4 കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനകം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 10:30 ഇവരുടെ മൃതദേഹങ്ങൾ ഖബറടക്കുക. അത്യന്തം ഹൃദയഭേദകമായ, ഹൃദയം പിളർക്കുന്ന കാഴ്ചകൾക്കാണ് ഇവരുടെ വീടുകൾ സാക്ഷ്യം വഹിച്ചിരുന്നത്. ഇന്നലെ വീട്ടിൽ നിന്ന് രാവിലെ പരീക്ഷ സ്കൂളിലേക്ക് പോയവരാണ്. പക്ഷേ അവരുടെ ചേതനയേറ്റ ശരീരമാണ്
പിന്നീട് വീട്ടിലേക്ക് ഇന്ന് പുലർച്ചയോടുകൂടി വീട്ടിലേക്ക് എത്തിയത്, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിൻ്റെ നടപടികൾക്കൊക്കെ ശേഷം ഇന്നെത്തിയത്. ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ ആ കുട്ടികൾക്കുണ്ടായിരിക്കാം, രക്ഷിതാക്കൾക്കുണ്ടായിരിക്കാം, അധ്യാപകർക്കൊക്കെ ഉണ്ടായിരിക്കാം. പഠന പ്രവർത്തനത്തിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലുമൊക്കെ മികവ് തെളിയിച്ചിരുന്ന കുട്ടികളായിരുന്നു ഇവർ. അവർ അവരുടെ അപ്രതീക്ഷിതമായ വിയോഗം ആ നാടിനെ ഒന്നാകെ, നാടിനെ മാത്രമല്ല മനസാക്ഷിയുള്ളവരെ ഒന്നാകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഇങ്ങനെ 13-ാമത്തെ വയസ്സിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ സഹിക്കും, എങ്ങനെ താങ്ങാനാകും ഈ വീട്ടുകാർക്കും കൂട്ടുകാർക്കുമൊക്കെ? അവർ അവരുടെ നിലവിളി ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുകയാണ്. ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. കഴിഞ്ഞ ദിവസം കരിമ്പയിൽ പനയമ്പാട് ജംഗ്ഷനിൽ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 4 കുഞ്ഞുങ്ങൾക്ക് ജന്മനാട് വിട നൽകുകയാണ്. നാടിൻ്റെ തീരാനോവായി ഈ 4 കുഞ്ഞുങ്ങൾ മാറുമ്പോൾ നാട് നടുക്കം മാറാതെ നിൽക്കുകയാണ്. പരീക്ഷയ്ക്ക് ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയ കുഞ്ഞുങ്ങൾ അവർ നിരവധി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനച്ചിരിക്കാതെയാണ് ഒരു സിമൻറ്റ് ലോറിയുടെ രൂപത്തിൽ അവരിലേക്ക് ഈ അപകടം എത്തുന്നത്. വിപിൻ സി വിജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, 8:30 ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലെ പൊതുദർശനം, അതിനായി ആയിഷയുടെ മൃതദേഹം അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഇർഫാനിയുടെ മൃതദേഹം കൂടി ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അതിന് കരഞ്ഞ് അത്രത്തോളം ഹൃദയഭേദകമായ ഒരു ദൃശ്യം എന്ന് പറയാം, അത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മകൾക്ക് അന്ത്യചുംബനം നൽകിയിരിക്കുകയാണ് അബ്ദുൽ സലാം. എങ്ങനെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ആളുകളും മാത്രമാണ് വീടുകളിൽ എത്തി. ഇപ്പോൾ എങ്ങനെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ആളുകളും മാത്രമാണ് വീടുകളിൽ എത്തി ഇപ്പോൾ കണ്ടിരിക്കുന്നത്, ഇർഫാനിയെ കണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ ഇനി ഓഡിറ്റോറിയത്തിലേക്കായിരിക്കും എത്തിയിരിക്കുക. ഇപ്പോൾ ഇതാ മൃതദേഹം ഇറക്കുന്നതിന് തൊട്ട് മുൻപായി ഇപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ ഈ പ്രദേശത്ത് മുഴുവൻ പെയ്യുന്നുണ്ട്. ഇത് ഒരു ഒറ്റ വഴിയാണ്, ഈ ഒറ്റ വഴിയിലാണ് ഈ 4 വീടുകളും ഉള്ളത്. അപ്പോൾ വരിവരിയായി ആംബുലൻസുകൾ പോകുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അടുത്ത് ഇതാ ഇപ്പോൾ MLA അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വീടുകളിൽ പ്രാർത്ഥന നടക്കുകയാണ്. ഇവിടെ നിന്നും ഇറക്കുന്നതിന് തൊട്ട് മുൻപ് ഇപ്പോൾ ഇർഫാനയുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും പൊതുദർശനത്തിന് വേണ്ടി ഹാളിലേക്ക് കൊണ്ടുപോവുക. ചെറിയ ചാറ്റൽ മഴ പുറത്ത് പെയ്യുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ അധ്യാപകർ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ പൊതുദർശനം നടക്കുന്ന അവിടേക്ക് വരാനാണ്, ആ ഒരു സമയക്രമം പാലിക്കുന്നതിന് വേണ്ടി ഹാളിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ ഇർഫാനയുടെ മരണം മുന്നിൽ കണ്ട ആ ഒരു നടുക്കം, ആ ഒരു വേദന ഇപ്പോഴും അമ്മ ഫാരിസയെ വിട്ടു പോയിട്ടില്ല. കാരണം അവർ ഇപ്പോൾ പുറത്തേക്ക് വന്നത് പോലും ഒരു അത്ര കുഴഞ്ഞു പോയിട്ടുണ്ട്. അവർ അത്രത്തോളം ഒരു ബോധരഹിതയായ നിലയിലാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ ഒരു അവസാനമായി ഒരു നോക്ക് കൂടി കണ്ട് ഇരുവരും അകത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ തറവാട്ട് വീട്ടിലാണ് ഇപ്പോൾ ഈ മൃതദേഹം ഇവിടെ കിടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇനി ഇപ്പോൾ ഹാളിലേക്ക് മാറ്റുകയുമാണ്. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഇതാ ഈ സമയത്തും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഹാളിലേക്ക് വരാൻ കൂടിയാണ് ആവശ്യപ്പെടുന്നത്. ഈ 4 വീടുകളിൽ നിന്നും മൃതദേഹങ്ങൾ ഇറക്കിയിരിക്കുന്നു. ഇനി ഏകദേശം 10 മണിവരെ പൊതുദർശനം നടക്കുന്നത് തൊട്ടടുത്തുള്ള കരിമ്പനക്കൽ ഹാളിലായിരിക്കും. അവിടെ നിന്നായിരിക്കും പിന്നീട് ജുമാ മസ്ജിദിലേക്ക് ഖബറടക്കത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോവുക. ഇന്നലെ പല്ലിന് ക്ലിപ്പിടണം, അത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അമ്മ ഞാൻ കൂടിയും വരാം എന്ന് പറയുകയായിരുന്നു ഇർഫാനയോട്. അങ്ങനെ ഇർഫാന ആ ഭാഗത്ത്, അതായത് ഈ അപകടം നടന്ന പ്രദേശത്ത് കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്നതിനിടയിലാണ്, അപ്പോഴേക്കും അവിടേക്ക് മാതാവ് ഫാരിസയും എത്തിയിരുന്നു. ഈ സമയത്താണ് ഈ സിമൻറ്റ് ലോറി ഇവരുടെ എല്ലാ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം തന്നെ അസ്തമിപ്പിച്ച ഒരു സിമൻറ്റ് ലോറി മരണത്തിൻ്റെ രൂപത്തിൽ എത്തുകയും അത് അവിടെ പാഞ്ഞു കയറുകയും ചെയ്തത്. അത് അപ്പോൾ ആ മരണം കൺമുന്നിൽ തന്നെ കാണേണ്ട ഒരു അത്രയും വലിയ ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഈ അമ്മ ഫാരിസയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു നടുക്കം ഈ വീടിനും ഈ ചുറ്റുമുണ്ട്. ഇവിടെ എല്ലാം തന്നെ കണ്ണീർ തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്.